ഓക്കെ ഓക്കെ എല്ലാവരും എത്തി, എല്ലാവരും എത്തി, എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലേ. ഓക്കെ നമുക്ക് എട്ടരയ്ക്കല്ലേ സമയം പറഞ്ഞേ. ഹായ്, ആരൊക്കെ വന്നു? എല്ലാവരും ഒരു ഹായ് ഇടോ, ഒരു ഹായ് പറയൂ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ആശ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ ഓക്കെ, അപ്പോൾ എട്ടരയല്ലേ സമയം പറഞ്ഞേ. ഓക്കെ വരും, എല്ലാവരും വരും, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എൽ സി എം ആണ് അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ എൽ സി എം ആണ്. നമ്മൾ എൽ സി എമ്മിൻ്റെ ബാക്കി നമ്മൾ പറയും, അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി ഇന്നേ വരെ ചോദിച്ചിട്ടുള്ളതിൽ, അതായത് ഏറ്റവും കൂടുതൽ 10-ൽ കൂടുതൽ തവണ ആവർത്തിച്ച ചോദ്യങ്ങളാണ്. കുറേ ചോദ്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹായ് ഹായ് സജിന, ഹായ് ഹായ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്. ഇന്ന് എല്ലാ ക്വസ്റ്റ്യനും പറയാൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത ദിവസം നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ ശരി. ഓക്കെ ഇനി വെയിറ്റ് ചെയ്യണോ, ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ? ഇനി ഒരു 2 സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ 8:30 നമ്മൾ ടൈം അല്ലേ. ഓക്കെ അപ്പോൾ നമ്മൾ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യമേ തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ, ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം എൻ്റെ സൗണ്ട് എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ. ആദ്യം തന്നെ എൻ്റെ സൗണ്ട് എന്നെ എല്ലാവർക്കും കാണാം, വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, ബോർഡെല്ലാം ക്ലിയർ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ശരി, ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടാ. ഓക്കെ ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. പി എസ് സി 10 കൂടുതൽ തവണ ആവർത്തിച്ച ചോദ്യങ്ങളായിട്ടാണ് ഇന്ന് നമ്മളത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ശരി. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ അല്ലേ. ശരി, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനെ എഴുതിക്കോ. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 216 അതിൽ ഒരു സംഖ്യ 18 അതിൽ ഒരു സംഖ്യ 18 ആയാൽ ഒരു സംഖ്യ 18 ആയാൽ മറ്റേ സംഖ്യ ഏത്? മറ്റേ സംഖ്യ ഏത്? ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നും കൂടെ പറയാവേ. ഓക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നും കൂടെ പറയാം. ഒരു 2 സംഖ്യകളുടെ ഗുണനഫലം 216 അതിൽ ഒരു സംഖ്യ 18 ആയാൽ മറ്റേ സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ 2 സംഖ്യകൾ തന്നിട്ടുള്ളൂ അല്ലേ. ശ്രദ്ധിക്കുക, ഇത് ഏകദേശം ഒരു 2017-18 കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസാണ് കേട്ടോ ഇത്. അപ്പോൾ 2 സംഖ്യകളെ നമുക്ക് തന്നിട്ടുള്ളൂ, 216 18 നമുക്ക് മറ്റേ സംഖ്യ കാണണമെങ്കിൽ ഈ 216 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 216 18 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? അതായിരിക്കും ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ 216 18 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര എന്നായിരിക്കും? 12 എന്നായിരിക്കും അല്ലേ. അപ്പോൾ 12 എല്ലാവർക്കും കിട്ടിയോ? യെസ്, ഞാൻ ചെയ്യുന്നതിന് മുന്നേ കിട്ടിയല്ലേ, എല്ലാവർക്കും അറിയാം. ഓക്കെ വെരി ഗുഡ്. ഓക്കെ ശരി, അപ്പോൾ ആൻസർ 12 ആൻസർ എത്രയായിരിക്കും? 12 വേറെ ഒന്നുമില്ല. 2 സംഖ്യകളുടെ ഗുണനഫലം ഒരു സംഖ്യ ഇവിടെ തരും, മറ്റൊരു സംഖ്യ അപ്പുറത്ത് തരും, എന്നിട്ട് വേറെ മറ്റേ സംഖ്യ കാണാൻ വേണ്ടി ചോദിക്കും. ഇവിടെ 216 18 തന്നിട്ട് മൂന്നാമത്തെ സംഖ്യ അല്ലെങ്കിൽ മറ്റേ സംഖ്യ ഏതെന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന 2 സംഖ്യകൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓക്കെ അത്രയേ ഉള്ളൂ. ശരി, അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമേ.
ശരി, അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം. രണ്ടക്ക സംഖ്യകളിൽ, ഞാൻ ബോർഡിൽ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, പറയുന്നേയുള്ളേ. ഓക്കെ, രണ്ടക്ക സംഖ്യകളിൽ, രണ്ട് അക്ക സംഖ്യകളിൽ രണ്ടക്കവും ഒന്നായ എത്ര സംഖ്യകളുണ്ട്? അതായത് രണ്ടക്കങ്ങൾ ഒന്നായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിമായ എത്ര അക്കങ്ങളുണ്ടെന്നാണേ. സെയിമായാൽ ഞാൻ പറഞ്ഞുതരാം. രണ്ടക്ക സംഖ്യകളിൽ രണ്ടക്കവും ഒന്നായ എത്ര സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ ശരി, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒന്ന് മുതൽ പത്ത് വരെ ഒരു സംഖ്യയുണ്ട് അല്ലേ, ഒന്ന് മുതൽ ഒൻപത് വരെ ഒറ്റയക്ക സംഖ്യയാണ് അല്ലേ. ഇവിടെ ഒരക്കം, ഇവിടെ ഒരക്കം തന്നെയല്ല. പത്ത് തൊട്ടാണ് രണ്ടക്കം തുടങ്ങുന്നത് അല്ലേ. പത്ത് നമുക്ക് സെയിം അല്ലല്ലോ, ഇവിടെ ഒന്ന്, ഇവിടെ പൂജ്യം അല്ലേ. പതിനൊന്ന് തൊട്ടല്ലേ സെയിം വരുന്നത്, ഒന്നേ ഒന്ന്. അടുത്ത് ഇരുപത്തി രണ്ടുണ്ട്, അടുത്ത് പറയോ മുപ്പത്തി മൂന്നുണ്ട്, അടുത്ത് നാൽപ്പത്തി നാലുണ്ട്, അടുത്ത് അൻപത്തി അഞ്ചുണ്ട്, അടുത്ത് അറുപത്തി ആറുണ്ട് പോരട്ടെ, അടുത്ത് എഴുപത്തി ഏഴുണ്ട്, അടുത്ത് എൺപത്തി എട്ട്, അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് വരെയുണ്ട്. നൂറെന്ന് പറയുന്നത് മൂന്നക്ക സംഖ്യയാണ് അല്ലേ, അത് ഒന്നും രണ്ട് പൂജ്യവും. ഓക്കെ, നമുക്ക് ആവശ്യം ഒരേപോലുള്ള രണ്ടക്ക സംഖ്യകളാണ്. അപ്പോൾ മൊത്തം എത്ര എണ്ണം ഉണ്ടായിരിക്കും? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒൻപത്. അപ്പോൾ നമ്മളുടെ ആൻസർ എത്രയാണ്? ഒൻപതാണ്. ഓക്കെ, ഒൻപതെന്ന് കിട്ടിയോ? ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, എളുപ്പമല്ലേ. രണ്ടക്ക സംഖ്യകൾ സെയിം ആയിരിക്കണം. ഒന്നേ ഒന്ന്, പതിനൊന്ന്, അപ്പുറത്താണെങ്കിൽ ഇരുപത്തിരണ്ട്, മുപ്പത്തി മൂന്ന്, നാൽപ്പത്തി നാല്, അമ്പത്തഞ്ച്. അങ്ങനെ നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് വരെ എത്ര അക്കങ്ങളുണ്ട്? ഒൻപത് അക്കങ്ങളാണ് സെയിം ആയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു ഹായ് പറഞ്ഞോ, അല്ലെങ്കിൽ മനസ്സിലായി എന്ന് പറഞ്ഞോ. കുഴപ്പമില്ലല്ലോ, വിഷയമില്ലല്ലോ. എന്തെങ്കിലും വിഷയമുണ്ടോ? ആരെയും കാണാനില്ല. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. എസ് 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 എസ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാമേ. അടുത്ത ചോദ്യം, ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് ഡോട്ടാണേ, ഡോട്ട് പ്ലസ് ഇരുപത്തി അഞ്ച് എത്ര എന്നതാണ് ചോദ്യം. ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് ഡോട്ട് ഡോട്ട് പ്ലസ് ഇരുപത്തി അഞ്ച് എത്ര എന്നതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചോദ്യം, ഇത് ഏകദേശം ഫൈവ് സ്റ്റാർ ചോദ്യമാണ്. കാരണം ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിവിടെ സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ, അല്ലെങ്കിൽ സംഖ്യാ ശ്രേണി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഏത് മിക്കവാറും അല്ല, നൂറ് ശതമാനം ചോദിക്കും. സംഖ്യകൾ മാത്രമേ വ്യത്യാസം കാണത്തുള്ളൂ. ഈ മോഡൽ ഒരെണ്ണം ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും. ശരി, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ നോക്കുക, സംഖ്യകൾക്ക് പ്രത്യേകതയുണ്ട്. ഒന്ന് കഴിഞ്ഞിട്ട് മൂന്ന്, അത് കഴിഞ്ഞിട്ട് അഞ്ചാണ്. എല്ലാം ഒറ്റയക്ക സംഖ്യകളാണ് അല്ലേ, എല്ലാം ഒറ്റയക്ക സംഖ്യകളാണ്. ഒന്നിൽ തുടങ്ങി ഇരുപത്തിയഞ്ചിൽ അവസാനിച്ചു. ഒന്നിൽ തുടങ്ങി എത്രയിൽ അവസാനിച്ചു? ഇരുപത്തിയഞ്ചിൽ അവസാനിച്ചു. അപ്പോൾ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് കണക്കാക്കണം. ഒന്ന് മുതൽ, ഒന്നുകൂടെ, ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ എത്ര ഒറ്റയക്ക സംഖ്യകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? പതിമൂന്ന് എണ്ണമാണ് ഉള്ളത്. ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ, ഒന്നുകൂടെ, ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ നമുക്ക് എത്ര ഒറ്റ സംഖ്യകളാണുള്ളത്? പതിമൂന്ന് ഒറ്റ സംഖ്യകളാണുള്ളത്. ഇനി ആ പതിമൂന്നിൻ്റെ സ്ക്വയർ എടുക്കുക. പതിമൂന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തി ഒൻപത്. പതിമൂന്ന് ഇൻറ്റു പതിമൂന്ന് എത്രയെന്ന് കിട്ടി? നൂറ്റി അറുപത്തി ഒൻപത് എന്ന് കിട്ടിയില്ലേ? നൂറ്റി അറുപത്തി ഒൻപത് എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഒൻപതാണ്. ഒന്നും കൂടെ ഞാൻ ഒന്നും കൂടെ പറയുന്നു. ഒന്നും കൂടെ, തന്നിരിക്കുന്നത് എല്ലാം ഒറ്റ സംഖ്യകളാണ്. തന്നിരിക്കുന്നതെല്ലാം ഒറ്റ സംഖ്യകളാണ്. ഓക്കെ, തന്നിരിക്കുന്നതെല്ലാം ഒറ്റ സംഖ്യകളാണ്. അതിൽ നമുക്കിപ്പോൾ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഉള്ള സംഖ്യകളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, പതിമൂന്ന്. ഓക്കെ, പതിമൂന്നെണ്ണേ ഉള്ളൂ.
നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ട ആ 13 സ്ക്വയർ എടുക്കുക. ആൻസർ എത്രയെന്ന് കിട്ടും? അപ്പോൾ 13 സ്ക്വയർ 169 എന്ന് കിട്ടും. എത്രയെന്ന് കിട്ടും? 169 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ യെസ് ഒന്ന് ടൈപ്പ് ചെയ്യോ. ക്ലിയർ ആണോ ഇത്? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോവാമോ? യെസ്, അടുത്ത ചോദ്യത്തിലോട്ട് പോവാമേ. 12 × 175 എന്നതിൽ എത്ര ആയിരങ്ങൾ ഉണ്ട്? എന്നതിൽ എത്ര ആയിരങ്ങൾ ഉണ്ട്? എത്ര ആയിരങ്ങൾ ഉണ്ട് എന്നതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ വേണോ? ഓപ്ഷൻ 3000, 2000, 21000, 4000. ഓപ്ഷനാണേ 3000, 2000, 21000, 4000. ഓക്കെ, ഒന്നുമില്ല, ഇത് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന രണ്ട് സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുക. 12 × 75 നമുക്ക് എത്രയെന്ന് കിട്ടും? 12 × 175 എത്രയെന്ന് കിട്ടും? 12 × 175 2100 അല്ലേ? 2100 എന്ന് കിട്ടും. ഇനി നോക്കുക, ഈ 2100 എത്ര ആയിരം ഉണ്ട്? ഏത് കണ്ണുപൊട്ടനും മനസ്സിലാവും 2100 എത്ര ആയിരമേ ഉള്ളൂ? 2000 ഉള്ളൂ ഇല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2000 ഇല്ലേ? 2000 മാത്രമേ ഈ 2000 അല്ലെ? 3 ഒന്നുമില്ലല്ലോ, 3 4 ഒന്നുമില്ലല്ലോ, പിന്നെ ഒരു 100 മാത്രമല്ലേ ബാലൻസ് കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, 12 × 175 എത്ര ആയിരങ്ങൾ ഉണ്ട് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് രണ്ടും തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. ആ ആൻസർ എടുത്തിട്ട് അതിൽ എത്ര ആയിരം ഉണ്ടെന്ന് കണക്കാക്കണം. ചിലപ്പോൾ ഇവിടെ 3000 ആണെങ്കിൽ നമ്മൾ എത്രയെന്ന്, 3100 എന്ന് വന്നതെങ്കിൽ നമ്മൾ എത്രയെന്ന് എഴുതും? 3000 എന്ന് എഴുതിയേനെ. ഇനി 4500 വന്നതിനെന്തെങ്കിലും നമ്മൾ എത്രയെന്ന് എഴുതും? 4000 എന്ന് നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം മനസ്സിലായോ? ഈ ചോദ്യം മനസ്സിലായോ? മനസ്സിലായോ ഈ ചോദ്യം? ഈ ചോദ്യം മനസ്സിലായോ? ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് നിങ്ങളുടെ കമൻറ്റുകളാണ് നോക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്, ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാമേ. നെക്സ്റ്റ് ചോദ്യം, അടുത്ത ചോദ്യം. പിന്നീട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് തരാവേ കേട്ടോ. അടുത്ത ക്ലാസ്സത്തോട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ തരാവേ. ശരി, ഇനി അടുത്ത ചോദ്യം. 4 ഒന്നുകൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ. 4 ഒന്നുകൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ. 4 ഒന്നുകൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ എന്നാണ്. ഓപ്ഷൻ തരാവേ. 11 ഓക്കെ, ശരി. അടുത്ത രണ്ടാമത്തേത്, 1 2 3 4. അടുത്ത ഓപ്ഷൻ, അടുത്തത്, ഓക്കെ, ഇതാണ് ഓപ്ഷൻ. ഇത് എ ഓപ്ഷൻ, ഇത് ബി ഓപ്ഷൻ, ഇത് സി, ഇത് ഡി. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നതിൽ 4 ഒന്നുകൾ ചേർത്ത് നമുക്ക് ഏറ്റവും എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നാമത്തത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ 11 നമ്മൾ എത്ര പ്രാവശ്യം എഴുതണം? 11 പ്രാവശ്യം എഴുതണം അല്ലേ? ഇങ്ങനെ 11 × 11 × 11 × 11 × 11 × 11 × 11 × 11 × 11 × 11 അങ്ങനെ നമ്മൾ എഴുതി എഴുതി 11 പ്രാവശ്യം പോകണം ഇല്ലേ? ഈ 11 എഴുതി എഴുതി 11 പ്രാവശ്യം പോകണം. ഇനി അടുത്തതാണെങ്കിൽ വെറും 4 ഒന്നുകൾ മാത്രമേ ഉള്ളൂ. അടുത്ത ഓപ്ഷനിൽ വെറും 4 ഒന്നുകൾ മാത്രമേ ഉള്ളൂ. അടുത്ത ഓപ്ഷനിലാണെങ്കിലോ 1 എത്ര പ്രാവശ്യം എഴുതണം? 11 പ്രാവശ്യം എഴുതണം. 1 എത്ര പ്രാവശ്യം എഴുതണം? 11 പ്രാവശ്യം 1 എഴുതണം. അടുത്തതാണെങ്കിലോ
മൂന്ന് ഒന്നുകൾ നമ്മൾ എത്ര പ്രാവശ്യം എഴുതണം? ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. മൂന്ന് ഒന്ന് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ ഉള്ളതിൽ ഏറ്റവും വലുത് ഏതാണ്? ഒറ്റയടിക്ക് കിട്ടും. 11 എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ്. അതായത് 11 നമ്മൾ എത്ര പ്രാവശ്യം എഴുതേണ്ടി വരും? 11 പ്രാവശ്യം എഴുതുമ്പോൾ ഒരു വലിയൊരു സംഖ്യ കിട്ടും, ഇല്ലേ? വലിയൊരു സംഖ്യ കിട്ടും. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് 4 ഒന്നുകൾ ചേർത്തുണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആയോ? യെസ്, ഓപ്ഷൻ വായിക്കാം. ഓക്കെ, അടുത്ത തൊട്ട് നമുക്ക് ഓപ്ഷൻ പരിഗണിക്കാം. ഓക്കെ, ഇത് മനസ്സിലായോ? ഷെയ്ഡ് ഉണ്ടോ? ഓക്കെ, ശരി. ശരി, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇനി അടുത്ത പറയുന്ന ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാവുന്നുള്ള ക്വസ്റ്റ്യനാണേ, എല്ലാവർക്കും അറിയാവുന്നുള്ള ക്വസ്റ്റ്യനാണ്. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എന്നതാണ് ചോദ്യം. യെസ്, ഇത് അറിയാമെന്ന് ഞാനിത് ചെയ്തേനെ, അറിയാമെന്നുള്ളൊരു ചെയ്തോ, പെട്ടെന്ന് ചെയ്തോണേ, അറിയാമെന്നുള്ളൊരു പെട്ടെന്നൊന്ന് ചെയ്തു തരുമോ? 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക അറിയാമെന്നുള്ളവർ അറിയാവോ ആർക്കെങ്കിലും? യെസ്, 210 വന്നു. 210, ആശ പറയുന്നു 210. യെസ്. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ശരി, അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. ഇനി ഒരു ഫോർമുലയുണ്ട്, n(n+1)/2. അങ്ങനെയാണ് അല്ലേ? ശരി, ഇനി നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് സംഖ്യ ഇട്ട് കൊടുക്കാം. 20 × 20+1/2. അപ്പോൾ എങ്ങനെ എഴുതാം? 20 × 21/2. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? ഇവിടെ നിന്ന് ഇത് പോയ 10. അപ്പോൾ ആൻസർ 210 എന്ന് കിട്ടി. ഓക്കെ, ആൻസർ എത്രയെന്ന് കിട്ടി? 210. ഓക്കെ, എല്ലാവർക്കും കിട്ടി? യെസ്, 210 കിട്ടി. യെസ്. ശരി, ഇന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? നമ്മൾ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? യെസ്, രഞ്ജിത്. യെസ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും 8:30 നമ്മുടെ ക്ലാസ് കേട്ടോ. ഇന്നലെയും ഇന്ന് മാത്സ് ആയിരുന്നു. നാളെ കറണ്ട് അഫയേഴ്സോ ജിക്കോ എന്തെങ്കിലും വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആയിരിക്കും. നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും നാളെ. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഒരു രൂപയ്ക്ക് 2 മിഠായി. നിങ്ങൾ വേറെ എന്തെങ്കിലും മിഠായി എന്നോ പാവയെന്നോ, അങ്ങനെ പാവയൊന്നും കിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ 1 രൂപയ്ക്ക് 2 മിഠായി വാങ്ങിച്ച് 3 രൂപയ്ക്ക് 4 മിഠായി എന്ന ക്രമത്തിൽ വിൽക്കുകയാണെങ്കിൽ 1 രൂപയ്ക്ക് മിഠായി വാങ്ങിച്ചിട്ട് 3 രൂപയ്ക്ക് 4 മിഠായി എന്ന രീതിയിൽ വിൽക്കുകയാണെങ്കിൽ ലാഭം എത്ര ശതമാനം എന്നതാണ് ചോദ്യം.
ഒരു രൂപയ്ക്ക് രണ്ട് മിഠായി വാങ്ങിച്ച് മൂന്ന് രൂപയ്ക്ക് നാല് മിഠായി എന്ന രീതിയിൽ വിൽക്കുകയാണെങ്കിൽ ലാഭം എത്ര ശതമാനമായിരിക്കും എന്നതാണ് ചോദ്യം. ഓക്കെ, ഇത് നമുക്ക് കച്ചവട ഗണിതവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്, കച്ചവട ഗണിതമായിട്ട്. ശരി, അപ്പോൾ നമുക്കിവിടെ എഴുതാം. ആദ്യം രൂപ എഴുതാം, രൂപ എന്നെഴുതി. രണ്ടാമത് നമ്മൾ എണ്ണം എന്ന് അപ്പുറത്തെ സൈഡിൽ എഴുതി. അപ്പോൾ രൂപയെന്നും എഴുതി, എണ്ണമും എന്നെഴുതി. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് എഴുതിയത്. ആദ്യം എഴുതേണ്ടത് രൂപയാണ്, രണ്ടാമതാണ് എണ്ണം എഴുതേണ്ടതേ. മാറിപ്പോരുതേ. ശരി, ഇനി ഒരു രൂപയ്ക്ക് എത്ര എണ്ണമാണ് അങ്ങനെ വാങ്ങിച്ചത്? ഒരു രൂപയ്ക്ക് രണ്ട് മിഠായിയാണ് വാങ്ങിച്ചത് അല്ലേ. ഒരു രൂപയ്ക്ക് രണ്ട് മിഠായി വാങ്ങിച്ചു. ഇനി അത് എത്രയ്ക്ക് വേണം വിറ്റത്? മൂന്ന് രൂപയ്ക്ക് നാല് എന്ന രീതിക്ക് ആ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? വിറ്റു. മൂന്ന് രൂപയ്ക്ക് നാലെന്ന രീതിയിൽ ആ പുള്ളിക്കാരൻ വിറ്റു. ഇനി നമ്മളിനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ മൂന്നും ഈ രണ്ടും കൂടെ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? മൂന്ന് ഇൻറ്റു രണ്ട് ആറ് എന്ന് കിട്ടി. ഈ ആറ് ഈ മൂന്നിൻ്റെ താഴെ വേണം എഴുതാനേ, ആറെന്ന് കിട്ടി. ഈ നാലാ ഒന്നിനെയും കൊണ്ട് എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഒന്ന് ഇൻറ്റു നാല് നാല് എന്ന് കിട്ടി. ഇനി ഈ ആറും ഈ നാലും കൂടെ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? ആറ് മൈനസ് നാല് സിക്കൽ ടു രണ്ട് എന്ന് കിട്ടി ഇല്ലേ, രണ്ട് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ കിട്ടിയത് രണ്ടെന്ന് പറയുന്നത് ലാഭമാണ്. ഈ രണ്ടെന്ന് പറയുന്നത് ലാഭമാണ്, ലാഭം കണ്ടതാണ് നമ്മൾ എന്ത് ചെയ്തത്? രണ്ടും കൂടെ മൈനസ് ചെയ്തത്. മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? രണ്ട് എന്ന സംഖ്യ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ ലാഭ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ലാഭ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? രണ്ടേ ഇൻറ്റു ഇങ്ങോട്ട് എഴുതാമല്ലോ അല്ലേ. ലാഭ ഞാൻ മുകളിലോട്ടാണ് എഴുതുന്നത്, മുകളിലോട്ട്. രണ്ടേ ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ നാലാണ് അല്ലേ. രണ്ട് ഇൻറ്റു നൂറ് ഡിവൈഡ് ബൈ നാല്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ച് വെട്ടാം അല്ലേ. നമുക്കിവിടെ വെട്ടുമ്പോഴത്തേക്ക് ഒന്നിന്ന് കിട്ടി, ഇവിടെ രണ്ടിന്ന് കിട്ടി, ഇവിടെ നൂറിലാണെങ്കിൽ ഇവിടെ എത്രയെന്ന് കിട്ടി? അൻപതിന്ന് കിട്ടി. അപ്പോൾ ആൻസർ അൻപതിന്ന് കിട്ടി. ആർക്കെങ്കിലും അൻപത് കിട്ടിയോ? വേറെ ആർക്കെങ്കിലും അൻപത് കിട്ടിയോ? യെസ് കിട്ടി, കിട്ടി, അൻപത് കിട്ടി. വളരെ സന്തോഷം, അൻപത് കിട്ടി. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല ചെയ്യേണ്ടത്. ഇത്ര ഈ മോഡൽ എൻ്റെ അറിവിൽ ഒരു നാല് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതേ സംഖ്യ വച്ചിട്ട് ചിലതിൽ മാങ്ങ വച്ചിട്ട് ചോദിക്കും. അതായത് ഒരു രൂപയ്ക്ക് ഒരു രൂപയ്ക്ക് രണ്ട് മാങ്ങ വാങ്ങിച്ചു അങ്ങനെ ചോദിക്കും. പിന്നെ ചില പരീക്ഷയ്ക്ക് ഒരു രൂപയ്ക്ക് രണ്ട് നാരങ്ങ വച്ച് ചോദിച്ചു. പിന്നെ വേറൊരു പരീക്ഷയ്ക്ക് ചോക്ക് വെച്ച് ചോദിച്ചു. വേറൊരു പരീക്ഷയ്ക്ക് പെൻസിൽ വെച്ച് ചോദിച്ചു. പരീക്ഷകൾ ഏതാണെന്ന് അറിയത്തില്ല, പക്ഷേ ഇതത്രയും ഞാൻ ഈ ക്വസ്റ്റ്യൻസ് കണ്ട ക്വസ്റ്റ്യൻസാണ്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ശരി. സംഖ്യകൾ മാത്രം മാറിയിട്ടില്ല ആ ക്വസ്റ്റ്യൻസിൽ, ഈ സാധനങ്ങൾ മാത്രമേ മാറിയിട്ടുള്ളൂ, സംഖ്യകൾ മാറിയിട്ടില്ലായിരുന്നു. ഓക്കെ, ശരി. അപ്പോൾ അൻപത് എല്ലാവർക്കും കിട്ടിയോ? അൻപത് എല്ലാവർക്കും കിട്ടിയോ? അൻപത് അൻപത് എല്ലാവർക്കും കിട്ടിയോ? അൻപത് എല്ലാവർക്കും കിട്ടി. ശരി, എല്ലാവർക്കും കിട്ടി. ഇനി നമ്മൾ ഈ മോഡല് വേറെ ക്വസ്റ്റ്യൻസ് വേണമെന്നല്ലേ. വേറെ ക്വസ്റ്റ്യൻസ് തരാം. നമുക്ക് അവസാനം തരാം, എല്ലാത്തിൻ്റെയും മോഡൽ തരാം. ശരി, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നേ. നിങ്ങളുടെ അങ്ങോട്ട് നാട്ടിൽ മഴയൊക്കെ ഉണ്ടാടേ? അങ്ങോട്ട് മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിലോട്ട്? ഇവിടെ വൈകിട്ട് ചെറുതായിട്ടുണ്ടായിരുന്നു മഴ. മഴയുണ്ടോ അങ്ങോട്ടൊക്കെ? ശരി, അടുത്ത ക്വസ്റ്റ്യന് എഴുതിക്കോണേ. അടുത്ത ക്വസ്റ്റ്യനെ, അടുത്ത ക്വസ്റ്റ്യൻ. രാജു ഒരു മേശ, രാജു ഒരു ഹെവി റെയിൻ. അവിടെ സ്ഥലം ഏതാണ്? നമുക്കിവിടെ ചെറുതായിട്ട് ചാർജ് ചെയ്തേ ഉള്ളൂ കേട്ടോ, വൈകിട്ട് ചെറുതായിട്ടൊന്ന് ചാർജ് ചെയ്തേ ഉള്ളൂ. പക്ഷേ നാളെ ഇനി എങ്ങനെയായിരിക്കും ഒന്നും പറയത്തില്ല. ഓക്കെ, ശരി. എങ്ങനെയാവുമായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം നാളത്തെ കേസ്. ഓക്കെ, അപ്പോൾ രാജു ഒരു മേശ,
8750 8750 രാജു ഒരു മേശ 8750 രൂപയ്ക്ക് വാങ്ങി. നൂറ്റി 125 രൂപ മുടക്കി അത് വീട്ടിലെത്തിച്ചു. 125 രൂപ മുടക്കി അത് വീട്ടിലേക്ക് എത്തിച്ചു. 125 രൂപ എന്ന് പറഞ്ഞത് വണ്ടിക്കൂലി ആയിരിക്കും, ആയിരിക്കണം. 125 രൂപ മുടക്കി അത് വീട്ടിലെത്തിച്ചു. അത് പിന്നീട് 125 രൂപ ലാഭത്തിന് വിറ്റു. എളുപ്പമായിട്ടാണ്, ഇത് അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനാണ്. 125 രൂപ ലാഭത്തിന് വിറ്റു. ലാഭത്തിന് വിറ്റാൽ വിറ്റ വില എത്ര? ശരി, ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയാമേ. രാജു ഒരു മേശ 8750 രൂപയ്ക്ക് വാങ്ങി. 8750 രൂപയ്ക്ക് വാങ്ങി 125 രൂപ മുടക്കി അത് വീട്ടിലേക്ക് എത്തിച്ചു. വീട്ടിലെത്തിച്ചു, അതായത് വണ്ടിക്കൂലി കൊടുത്ത് പുള്ളിക്കാരൻ വീട്ടിലെത്തിച്ചു. പിന്നീട് അത് 125 രൂപ ലാഭത്തിന് വിറ്റാൽ വിറ്റ വില എത്ര എന്നതാണ് ചോദ്യം, ഇല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്, രാജു മേശ വാങ്ങിച്ചപ്പോൾ ആകെ രാജുവിന് ചിലവായത് എത്ര എന്നതാണ് ചോദ്യം, ഇല്ലേ? ആദ്യത്തെ സംഭവം. അപ്പോൾ 8750 കടയിൽ നിന്ന് മേശ വാങ്ങിച്ച വിലയാണ് 8750 എന്ന് പറയുന്നത്. 125 രൂപ കൊടുത്ത് വീട്ടിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ രാജുവിൻ്റെ കയ്യിൽ നിന്ന് ചിലവായത് ഏതൊക്കെയാണ്? ഈ 8750 പ്ലസ് 125 എത്രയെന്ന് കിട്ടും? 8750 പ്ലസ് 125 പറഞ്ഞോ, ആർക്കെങ്കിലും പെട്ടെന്ന് ചെയ്തോ, എത്രയെന്ന് കിട്ടി? 8750 പ്ലസ് 125 കിട്ടിയോ? 8875 എന്ന് കിട്ടിയോ? 8875 എന്ന് കിട്ടിയോ? അതാർക്ക് 9000 പോയത്? യെസ്, ഫൈനൽ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. 9000. ഓക്കെ, ശരി. 8875 ഇല്ലേ? അപ്പോൾ രാജുവിന് കടയിൽ നിന്ന് മാത്രം ചിലവായത് 8750 രൂപ ചിലവായി. പിന്നീട് 125 രൂപ മുടക്കിയപ്പോൾ 8875 ആയി. ഇനി 125 രൂപ ലാഭത്തിനാണ് വിറ്റത്, ഇല്ലേ? 125 രൂപ ലാഭത്തിന് വിറ്റു. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും ആയ എമൗണ്ട്? യെസ്, 9000 രൂപയാണ് ഫൈനൽ ആൻസർ. 9000 രൂപ. ഓക്കെ, 9000 എല്ലാവർക്കും കിട്ടിയോ? യെസ് യെസ്, ഗുഡ്. ഓക്കെ, 9000 എല്ലാവർക്കും കിട്ടി. ശരി, എല്ലാവരും 10th ലെവൽ പ്രിലിമിനറിക്ക് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, ശരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടോ. ഒരാൾക്ക് 8875 കിട്ടി. ആ, ഇനി അതിൻ്റെ കൂടെ 125 കൂടെ കൂട്ടണം. അതായത് 125 രൂപ ലാഭത്തിന് പുള്ളിക്കാരൻ വിറ്റു. അതായത് കയ്യിരുന്ന് കിട്ടിയ 125 പ്ലസ് ആ പുള്ളിക്കാരനെ വിറ്റപ്പോൾ ആ 125 രൂപ കൂട്ടിയാണ് ആര് വിറ്റത്? ഈ രാജു വിറ്റത്. അപ്പോൾ അയാൾക്ക് ടോട്ടൽ കിട്ടിയ എമൗണ്ട് 9000 രൂപയാണ്. ഓക്കെ, ശരി. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നു. 64.49.36.25 എങ്കിൽ അടുത്ത സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. 64.49.36.25 ഇങ്ങനെ സംഖ്യ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പല ചിന്തകളുണ്ടാകും. നമ്മൾ ആദ്യം നോക്കുന്നു, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം, അങ്ങനെ നമ്മൾ നോക്കും. പിന്നല്ല നമ്മൾ നോക്കുന്നത് ഇനി സ്ക്വയറാണോ ക്യൂബാണോ എന്നൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ
നമുക്കറിയാം ഈ 64 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയർ ആയിരിക്കും. 8-ൻ്റെ സ്ക്വയറല്ലേ, 8-ൻ്റെ സ്ക്വയർ അല്ലേ 64? 8 × 8 64. ഇനി 49 ആണെങ്കിൽ ഏതിൻ്റെ സ്ക്വയർ ആയിരിക്കും? 7-ൻ്റെ അല്ലേ, 7 × 7 അല്ലേ 49. അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് വീതം കുറയല്ലേ, 8 കഴിഞ്ഞ് 7. ഇനി 6, 6-ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 36. 6-ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 36. ഇനി 36-ൻ്റെ, ഇനി 36 കഴിഞ്ഞു. ഇനി 25 ആണെങ്കിലോ, 5-ൻ്റെ സ്ക്വയർ 25. 25 ആകുമ്പോൾ 5-ൻ്റെ സ്ക്വയർ. ഇനി അടുത്ത് സ്വാഭാവികമായിട്ട് ഏതിൻ്റെ സ്ക്വയർ ആയിരിക്കും വരുന്നത്? 4-ൻ്റെ സ്ക്വയർ ആയിരിക്കും വരുന്നത്. അപ്പോൾ 4-ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആൻസർ എത്രയാണ്? 16. അപ്പോൾ ഇവിടുത്തെ ആൻസർ 16 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ. യെസ്, എല്ലാവരും 16 കിട്ടിയല്ലോ. യെസ്, 16 16 ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം, എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ. ശരി, ഓക്കെ, 16 കിട്ടിയല്ലോ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോലെ. യെസ്, 16 ആൻസർ വരുന്നതേ ഉള്ളൂ. ഓക്കെ, 16 ജീന ടി പി 16, രജി പ്രസാദ് 16, അനഗ 16, സജിന സജി 16, യെസ് ആശ 16. ഓക്കെ, എല്ലാവരും 16 പറയുന്നുണ്ട്. ശരി, ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യമേ, അടുത്ത ചോദ്യം. അടുത്ത വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണേ അടുത്ത ചോദ്യം. വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. 2, 3, 5, 7, 11 --. അതിൽ ഒരു ഡാഷ് ഉള്ളേ, ഡാഷ് 17. വിട്ടുപോയ സംഖ്യ ഏതെന്നാണ്? ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിൽ പിന്നെയും കുറേ സംശയങ്ങൾ ഓടി വന്നു. ഇതൊക്കെ എന്തോന്നൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ ആ നമ്മൾ 2, 3, 5, 7, 11, 17 ആലോചിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു അഭാജ്യ സംഖ്യകളാണല്ലേ. ഈ സംഖ്യ കൊണ്ട് തന്നെയാണ് ഈ 2-നെ 2 കൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, 3-നെ 3 വെച്ചേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം അഭാജ്യ സംഖ്യകളാണ് അല്ലേ. ഒന്ന് പോലും മര്യാദയ്ക്കുള്ള സംഖ്യയില്ല, എല്ലാം അഭാജ്യ സംഖ്യകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് വരുന്ന സംഖ്യ, അതായത് ഇവിടെ 2 അഭാജ്യ സംഖ്യ, 3, 2 കഴിഞ്ഞിട്ട് 3, അത് കഴിഞ്ഞ് 5, 7, 11. ഇനി അടുത്ത അഭാജ്യ സംഖ്യ ഏതായിരിക്കും? 12-നാണെങ്കിൽ ഉണ്ട്, അപ്പോൾ 13 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര എന്നായിരിക്കും? 13 ആണേ ഇവിടുത്തെ ആൻസർ. 13 എല്ലാവർക്കും കിട്ടിയോ? യെസ് കിട്ടി. 13 കിട്ടിയോ? യെസ്, 13 കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ രാവിലെ ഒരു ലൈവ് ക്ലാസ്സിൽ അറേഞ്ച് ചെയ്ത ആരൊക്കെ ഉണ്ടായിരിക്കും? രാവിലെ ഒരു ലൈവ് ക്ലാസ് അറേഞ്ച് ചെയ്താൽ ആരൊക്കെ ഉണ്ടായിരിക്കും? നമുക്ക് ആളുണ്ടെങ്കിൽ നമുക്ക് രാവിലെ നമുക്ക് ലൈവ് ക്ലാസ് ഇടാം. ഒരു 11 മണിക്കൊക്കെ ലൈവ് ക്ലാസ് ഉണ്ട്, ആൾ ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ആലോചിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കുറച്ച് സമയം, അല്ലെങ്കിൽ കൂടുതൽ സമയം നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ് ചെയ്യാം. ഓക്കെ, ടൈം ഒരു 11 മണിക്ക്, 11 മണിക്കൊക്കെ കുഴപ്പമില്ലല്ലോ, 11 മണിക്കൊന്നും. യെസ്, ഓക്കെ, അപ്പോൾ ഇനി നമുക്ക്, അപ്പോൾ എല്ലാവർക്കും സമ്മതമാണ്, എല്ലാവരും കാണുമോ? കാണുമെങ്കിൽ നമുക്ക് ലൈവ് ഇടാം. കാണുമോ? യെസ്, ആരും ഒന്നും പറയുന്നില്ല. യെസ്, കാണും കാണും. ഓക്കെ ശരി, അപ്പോൾ ചിലവരെങ്കിലും ആലോചിക്കുന്നതായിരിക്കും, ഇടാ മുട്ട, നിനക്ക് വീട്ടിൽ വെച്ച് വേറെ ജോലിയും തൊഴിലൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നതായിരിക്കും അല്ലേ. സ്വാഭാവികം, അതൊക്കെ സ്വാഭാവികം. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാമേ. അടുത്ത ചോദ്യം, 15, 20, 26, 33, 41.
ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്നതാണേ. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 15, 20, 26, 33, 41. അടുത്ത സംഖ്യ ഏത് എന്നതാണ്. അടുത്ത സംഖ്യ ഏത്? അപ്പോൾ നമ്മൾ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം പറക്കി നമ്മൾ അല്ലെങ്കിൽ എഴുതുന്നു. അപ്പോൾ ഈ 15 20 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 15 കൂടെ 5 കൂട്ടിയാൽ എത്ര കിട്ടി? 20 കിട്ടി, ഇല്ലേ? 15 കൂടെ 5 കൂട്ടിയാൽ എത്ര കിട്ടി? 20 കിട്ടി. ഇനി 20 കൂടെ 6 കൂട്ടിയാൽ 26 കിട്ടി. അങ്ങനെയാണെങ്കിൽ 20 കൂടെ എത്ര കൂട്ടിയാൽ 33? 26 കൂടെ എത്ര കൂട്ടണം? 7 കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കിട്ടി? 33. തിരിച്ച് 8, 33 കൂടെ 8 കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലോ? 41. ഇനി അടുത്ത സംഖ്യ സ്വാഭാവികമായിട്ടും എത്രയായിരിക്കും? 41 കൂടെ അടുത്ത് നമ്മളിവിടെ 5 കൂട്ടി, 6 കൂട്ടി, 7 കൂട്ടി, 8 കൂട്ടി. ഇനി അടുത്ത് 41 കൂടെ 9 കൂട്ടണം. അപ്പോൾ 41 പ്ലസ് 9 50 എന്ന് കിട്ടി. ഓക്കെ, എല്ലാവർക്കും കിട്ടി 50? 50 കിട്ടിയോ? 50 കിട്ടി, 50 കിട്ടുന്നു, കിട്ടി. എസ്, 50 കിട്ടി, 50 കിട്ടിക്കൊണ്ടിരിക്കുന്നു. എസ്, 50 കിട്ടി. ഓക്കെ, വേറെ ഒന്നുമില്ല. തന്നിരിക്കുന്ന സംഖ്യ ഈ 15 20 തമ്മിൽ എത്ര വ്യത്യാസം? 5 വ്യത്യാസം. 20 26 6 വ്യത്യാസം. 26 33 7 വ്യത്യാസം. അടുത്ത് ഇത് തമ്മിൽ ഇത് 8 വ്യത്യാസം. 33 41 8 വ്യത്യാസം. അടുത്ത സ്വാഭാവികമായിട്ടും എത്രയതിൻ്റെ വ്യത്യാസം കാണും? 41 പ്ലസ് 9 എത്രയായിരിക്കും? 50 ആയിരിക്കും. ഓക്കെ, ശരി. മുഹമ്മദ് സുബൈർ, ഹായ്. ഹായ് ഹായ്, താമസിയോ? ഓക്കെ, ശരി. ഓക്കെ, 50 എന്ന് കിട്ടിയല്ലേ. ശരി, ഇനി അടുത്ത ചോദ്യമേ, അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം. അൻപത് എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? കിട്ടാത്ത ആരുമില്ലല്ലോ. 50 കിട്ടിയ ആര്? ആ, കിട്ടാത്ത ആരുമില്ലല്ലോ. എല്ലാവർക്കും കിട്ടിയതല്ലേ? 50 എല്ലാവർക്കും കിട്ടിയല്ലോ. ശരി, അടുത്ത് 980 ഏറ്റവും ചെറിയ ഏതു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും? അടുത്ത ചോദ്യമാണ്, എഴുതിക്കോ. അടുത്ത ചോദ്യമാണ്, എഴുതിക്കോണേ. 980 ഏറ്റവും ചെറിയ ഏതു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും? ഒന്നുമില്ല, നമ്മൾ ഇതിനെ ഇന്നലെ പഠിച്ച LCM ഒന്ന് കണ്ട എല്ലാവരും. ഇന്നലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ LCM അല്ലെങ്കിൽ ഇതിനൊന്ന് ഘടകങ്ങളാക്കി ഒന്ന് ചെറുതാക്കിയാലും മതി, LCM എടുത്താൽ മതി. രണ്ടു കൊണ്ട് നോക്കുമ്പോൾ 980 നമ്മൾ രണ്ടു കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ 490 എന്ന് കിട്ടും, ഇല്ലേ? നേർപ്പാതി 490 അല്ലേ. 490 രണ്ട് വെച്ച് പോകുമല്ലോ, പോകുമ്പോൾ അതിൻ്റെ നേർപ്പാതി എത്രയെന്ന് കിട്ടും? 245 എന്ന് കിട്ടി. 245 അറ്റത്ത് 5 ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ 5 കൊണ്ട് അടുത്ത് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ 5 കൊണ്ട് ചെയ്യുമ്പോൾ 245 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 49 എന്ന് കിട്ടും. 49 എന്ന് കിട്ടി. 49 നമ്മൾ എന്ത് ചെയ്യുന്നു? 49 നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, നമുക്കിവിടെ 7 എന്ന് കിട്ടി, ഇല്ലേ? 7 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കോമൺ ആയിട്ടുള്ള സംഖ്യകൾ എടുക്കുന്നു. 2 × 2 അടുത്ത് × 5 × 7 × 7 ഈ കോമൺ ആയിട്ടുള്ള സംഖ്യകളെല്ലാം എടുത്ത് കളയണം. യാതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ 2 2 കളഞ്ഞു, 2 7 കളഞ്ഞു. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 980 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതൊരു പൂർണ്ണ വർഗ സംഖ്യ ആയിരിക്കും. 5 എല്ലാവർക്കും കിട്ടിയോ? 5 എല്ലാവർക്കും കിട്ടിയോ? അയ്യോ, ഇതാർക്കും കിട്ടിയില്ലേ. 5 കിട്ടിയോ? 5 ആരെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. എസ് എസ് എസ്.
അഞ്ച് കിട്ടി, അഞ്ച് കിട്ടി. എസ് ഒരാൾക്ക് മാത്രമേ കിട്ടിയുള്ളോ? ഒരാൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ. എസ് അല്ല, ബാക്കിയുള്ളവർക്കും കിട്ടി. ശരി, അത്രയേ ഉള്ളൂ. ശരി, എങ്കിൽ അടുത്ത ചോദ്യം. ശരി, അടുത്ത ചോദ്യം. റൂട്ട് ഓഫ് 221 ആണോ? നോക്കട്ടെ. ആ 221 സ്ക്വയർ മൈനസ് 220 സ്ക്വയർ. ഓക്കെ, ഇത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 220. ശരി, അപ്പോൾ ആൻസറിൽ എ എന്ന് പറയുന്നത് ഓപ്ഷൻ 20, അടുത്ത് 21, അടുത്ത് 31 11 മൂന്നാണേത്. ഓക്കെ, 31 11. ശരി, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യും എന്നാണ് നമ്മളെ അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾ ഇതിനെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇതിൻ്റെ സ്ക്വയർ നമ്മൾ എടുക്കുന്നത് ആദ്യം ഒരു ഇതുപോലെ ഒരു കുട വരച്ചു കൊടുക്കണം, റൂട്ട് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എങ്ങനെ എഴുതണം? 221 പ്ലസ് ഈ 220 ബ്രാക്കറ്റിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അടുത്ത് 221 മൈനസ് 220. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 441 റൂട്ട് ഓഫ് ഈ 221 ഈ 220 കൂടെ കൂട്ടിയാൽ 441 നീട്ടി. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻറ്റു ആണ് വരുന്നത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇൻറ്റു ആണ് വരുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ 221 നിന്നും 220 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒന്നാണെന്ന് അറിയാം, ഇല്ലേ? അതാണ്. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. സ്ക്വയർ അല്ല, സ്ക്വയർ റൂട്ട്. 441 സ്ക്വയർ റൂട്ട് എല്ലാവർക്കും എടുക്കാറിയാമല്ലോ. 441 സ്ക്വയർ റൂട്ട് എല്ലാവരും ആൻസർ ഒന്നെന്ന് പറയുന്നു. ഒന്ന് അല്ല കേട്ടോ ആൻസർ. സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 21 21 ഇൻറ്റു 1. ഇതാകുമ്പോഴത്തേക്ക് വെളിയിൽ പോകുമ്പോഴത്തേക്ക് ആൻസർ നമുക്ക് 21 കിട്ടും. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? 21 കിട്ടിയോ എല്ലാവർക്കും? നമ്മൾ ഈ ഒന്നെന്ന് പറയുന്നതേ ഈ നമ്മൾ ഏതൊരു സംഖ്യയെയും നമ്മൾ ഒന്ന് വെച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ആ സംഖ്യ അല്ലേ ഇവിടെ കിട്ടുന്നത്. പിന്നെ എന്തുപറ്റി? 21 കേട്ടോ. 20 ഇരുപതാകുമ്പോൾ 440 ആവുള്ളൂ. 441 ആൻസർ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇതിനെ നമ്മൾ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് ആദ്യം 221 പ്ലസ് 220. ഓക്കെ, 221 പ്ലസ് 220 എന്ന് എടുത്തു. അത് കഴിഞ്ഞ് 221 മൈനസ് 220 എന്ന് എടുത്തു. ഓക്കെ, ഒരിടത്ത് പ്ലസ്സും ഒരിടത്ത് മൈനസും, ഒരിടത്ത് പ്ലസ്സും ഒരിടത്ത് മൈനസും. എന്നിട്ട് 221 220 കൂടെ എന്ത് ചെയ്തു നമ്മൾ? പ്ലസ് ചെയ്തു. അപ്പോൾ നമുക്ക് 441 എന്ന് കിട്ടി. ഇൻറ്റു 221 മൈനസ് 220 അപ്പോൾ ഈ രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 221 മൈനസ് 220 എന്ന് പറയുമ്പോൾ 1 കിട്ടുന്നത് അല്ലേ. 1 വരുന്നത്? യെസ്, 1 വരുന്നത്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടി. ഇനി ഈ 441 സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ ഏതോ ഒരു സംഖ്യയെ
സംഖ്യയെ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 441 കിട്ടും. അപ്പോൾ അതിനുത്തരം നമുക്ക് 21 ആണ്. 21 × 21 ആണ് 441 എന്ന് പറയണത് അല്ലേ. അപ്പോൾ നമ്മൾ 21 എഴുതി ഇൻറ്റു 1. ഇനി റൂട്ട് ഓഫ് 21 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂട്ട് മാറി ആ 21 തന്നെ പുറത്ത് വരും. അങ്ങനെയാണ് നമുക്ക് ഈ 21 കിട്ടിയത്. ഓക്കെ, ക്ലിയറായി? യെസ്, ക്ലിയറായി? ക്ലിയറായി എല്ലാവർക്കും? ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമേ. 21 കിട്ടിയല്ലോ, കിട്ടിയല്ലോ. ആരുടെ അനക്കവും പോലും കാണാനില്ല, എവിടെ പോയി, എല്ലാവരും പോയോ? ശരി, അടുത്ത ചോദ്യമേ. അടുത്ത ചോദ്യം പറയട്ടെ, അടുത്ത ചോദ്യം പറയട്ടെ, അടുത്ത ചോദ്യം പറയട്ടെ, ഞാൻ അടുത്ത ചോദ്യം പറയട്ടെ. ആരും ഒന്നും പറയുന്നില്ല, ഞാൻ പറയുന്ന കേൾക്കാവോ? ആ, യെസ് 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 യെസ്. അടുത്ത ചോദ്യം, അടുത്ത നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. ഇന്ന് ഒരല്പം നേരത്തെ ക്ലാസ് നിർത്തുകയാണ്. നാളെ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഒരു 2 മണിക്കൂറൊക്കെ ക്ലാസ് നമുക്ക് എടുക്കാവേ. നാളെ വൈകിട്ട് ക്ലാസ് ഉണ്ടായിരിക്കും. നാളെ വൈകിട്ട് മീൻസ് ഇതേ സമയം 8:30. നമുക്ക് 8:30 to ഏകദേശം ഒരു 10 മണി വരെയൊക്കെ ക്ലാസ് എടുക്കാം. നാളെ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ആയിരിക്കും, അതും ഞാൻ തന്നെയായിരിക്കും. ഓക്കെ, പേടിക്കണ്ട. കറണ്ട് അഫേഴ്സിൻ്റെയോ നാളെ നാളെ എന്തായിരുന്നാലും നാളെ മാത്സ് ഇല്ല. നാളെ കറണ്ട് അഫേഴ്സോ അല്ലെങ്കിൽ GKയുടെ ഏതെങ്കിലും ഒരു ടോപ്പിക്കും ആയിരിക്കും. അപ്പോൾ ഇത് നമ്മളെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ ആണേ. ശരി, 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിൻ്റെ റാങ്ക് 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിൻ്റെ റാങ്ക് 20 ആണ്. ഇത് കഴിഞ്ഞ ബിവറേജ് LDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ പരീക്ഷയ്ക്ക് എന്തായിരുന്നാലും നന്ദു മാറി വേറെ നന്ദുവിൻ്റെ കൂട്ടുകാരനായിരിക്കും മിക്കവാറും. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിൻ്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും നന്ദുവിൻ്റെ സ്ഥാനം എത്ര? എങ്കിൽ ഇത് എളുപ്പമാണ്, എല്ലാവർക്കും അറിയാം, എളുപ്പമാണ്. എങ്കിൽ അവസാന റാങ്കിൽ നിന്നും നന്ദുവിൻ്റെ റാങ്ക് എത്ര? അപ്പോൾ 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ, യെസ്, മാത്സ് ടോപ്പിക് വൈസ് ഉള്ള ക്ലാസ് ഉണ്ടായിരിക്കും. ക്ലാസ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ അല്ലാതെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സമ്പ്രദായമാണ്. കുറേ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് ഏകദേശം ഇത് ഞാൻ പറഞ്ഞത് വാസ്തവം തന്നെയാണ്. ഏകദേശം 10ൽ കൂടുതൽ തവണ ആവർത്തിച്ച ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പല കുറേ പരീക്ഷകൾ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായി കാണും. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, ശരി, ടോപ്പിക് വൈസ് ഉണ്ടായിരിക്കും. ശരി, ഓക്കെ. അപ്പോൾ 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അല്ലേ, 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിൻ്റെ റാങ്ക് 20 ഇല്ലേ, നന്ദുവിൻ്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്ന് നന്ദുവിൻ്റെ റാങ്ക് എത്രയെന്ന് കണ്ടുപിടിക്കാൻ 50ൽ നിന്ന് 20 മൈനസ് ചെയ്യണം. അപ്പോൾ എത്രയെന്ന് കിട്ടും? 30 എന്ന് കിട്ടും. ഇനി 30 കൂടെ ഒന്നും കൂടെ കൂട്ടണം. എന്താണ് ഒന്ന് കൂട്ടാൻ കാരണം? നമ്മളൊന്ന് കുറയ്ക്കുകയാണ് ചെയ്തത്. ഇവിടെ നന്ദുവിനെ നമ്മളൊന്ന് ആഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എത്രയെന്ന് കിട്ടി? 1 കൂട്ടേണ്ടി വരും. അങ്ങനെയാണ് നമുക്കിവിടെ 31 എന്ന് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ശരി, എല്ലാവർക്കും 31 കിട്ടിയോ? 31 കിട്ടിയോ? ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല, ഒന്നുമില്ല. കാരണം എല്ലാവർക്കും അറിയാമെന്നുള്ള കേസാണ്. എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന സംഖ്യയിൽ നമ്മൾ മൈനസ് ചെയ്തിട്ട് പ്ലസ് ഒന്ന് കൂട്ടുക. ഓക്കെ, ശരി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ബോറിംഗ് ആയോ? ഇന്നത്തെ ക്ലാസ് ബോറിംഗ് ആയോ? ഞാൻ കൂടെ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നതേ. ഞാൻ ഇപ്പുറത്ത് ഒരു ഫോണും
ഇപ്പുറത്ത് ഒരു ലാപ്ടോപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട്. അതായത് എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ആൻസറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാമറ ഇത് നമ്മുടെ ബോർഡിൻ്റെ കറക്റ്റ് പൊസിഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസും എല്ലാം എടുത്തു വച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ അവിടെ ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത്, എനിക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല. ഓക്കെ ശരി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി ഒരു നാളെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടോ? അടേ എല്ലാവർക്കും ഉപകാരപ്പെട്ടോ? എല്ലാവർക്കും ഉപകാരപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു, ബോറിംഗ് ആയോ? ബോറിംഗ് ആയോ? ബോറിംഗ് ആയോ? ബോറിംഗ് ആയോ? യെസ്സോ, ദൈവമേ. ആ ശരി. ഓക്കെ, അപ്പോൾ നാളെ ക്ലാസ് ഉണ്ടായിരിക്കും. നാളെ ഞാൻ പറഞ്ഞോളൂ, നാളെ നമുക്ക് മാത്സ് അല്ലാതെ വേറെ സബ്ജക്റ്റ് ആയിരിക്കും. മാത്സ് ഇനി മറ്റന്നാൾ മാത്സ് ആയിരിക്കും. മാത്സിന് ഒരു ദിവസത്തെ ലീവ് നമ്മൾ കൊടുക്കുന്നു. പിന്നെ ഈ വീഡിയോ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ ഫോൺ നമ്പരും എൻ്റെ വാട്സപ്പ് നമ്പരും ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അതുവഴി ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.